എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായി ഡൽഹി പോകുന്ന സമയത്ത് നമുക്ക് ഞാൻ എനിക്ക് മെട്രോയിൽ കയറാനുള്ള ഒരു അവസരമുണ്ടായി. നമ്മൾ ഇപ്പോൾ ഈ കളമശ്ശേരിയിൽ നിന്നും എറണാകുളത്തെത്താൻ നമ്മളിപ്പം ഒരു മണിക്കൂർ, ഈവൻ ഈ മെട്രോയുടെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മണിക്കൂറോളം എടുത്ത ബസ്സിൽ നമ്മളെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ കൂടെയും ബ്ലോക്കിൽ കിടന്ന് കിടന്നാണ് നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് എറണാകുളത്ത് എത്താറുള്ളത്. പക്ഷേ ഈ മെട്രോയിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ ഒരു ഗുണം അനുഭവം എന്താണെന്ന് മനസ്സിലായത്. ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് കളമശ്ശേരിയിൽ നിന്നും നമുക്ക് എറണാകുളത്ത് എത്താൻ സാധിക്കുന്ന ഒരു സംഭവമാണ് മെട്രോ എന്ന് എനിക്ക് ഡൽഹിയിൽ ചെന്ന് അതിൽ യാത്ര ചെയ്ത സമയത്താണ് മനസ്സിലായത്. ഇപ്പം നമ്മുടെ മെട്രോയുടെ പണി നടക്കുമ്പം ഞാൻ ഉൾപ്പെടെയുള്ള പബ്ലിക്കിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അതൊരു വസ്തുതയാണ്. പക്ഷേ വരും തലമുറയുടെ അല്ലെങ്കിൽ ഇനി നമുക്ക് ഭാവിയിൽ ഉണ്ടാവാവുന്ന ചില ഗുണ അനുഭവങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലേ മതിയാവും. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഈ മെട്രോയുടെ പണി നടക്കുന്നത് മൂലം നമുക്കുണ്ടാവുന്ന കഷ്ടപ്പാട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യമാണ്, വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. എങ്കിലും ഞാൻ ഈ മെട്രോയുടെ പണിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, പണി നടക്കുന്നുണ്ടെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് മുഴുവനായിട്ടും ഒഴിവാക്കാതെ വളരെ നല്ല രീതിയിൽ പണി നടക്കുന്ന സ്ഥലത്തിന് രണ്ട് സൈഡേയും കവർ ചെയ്ത് പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് മാക്സിമം കുറച്ചുകൊണ്ട്, ഞാൻ കേരളത്തിൽ അത്തരം ഒരു പണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ആ ഒരു മെത്തേഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ ഭാഗം റോഡിൻ്റെ കവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും റോഡിൻ്റെ വീതി കുറയുന്നു, വൺ വേ ട്രാഫിക് ആവുന്നു. അതുമൂലം ഒരു സമയം രണ്ടും മൂന്നും വണ്ടികൾ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൂടെ ഒറ്റ വരിയായിട്ട് വണ്ടികൾ നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കുണ്ടാവുന്നു. പക്ഷേ പൊതുജനങ്ങളായ നമ്മുടെ വരും തലമുറയ്ക്കുള്ള ഒരു ഗുണാനുഭവമായി അതിനെ നമുക്ക് മാറ്റി എടുക്കാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ മെട്രോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ വിമർശിക്കാതിരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു നല്ല കാര്യത്തിനും ഒരു കഷ്ടപ്പാട് ഉണ്ട്. കഷ്ടപ്പെട്ടാണ് നമ്മൾ നല്ല കാര്യത്തിലെത്തുന്നത്. ആ രീതിയിൽ അതിനെ കണ്ടാൽ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മെട്രോ എറണാകുളം സിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയുടെ തന്നെ മുഖച്ഛായ മാറ്റി നമ്മൾ ഇതിനെ ഒരു ദിവസം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നാളുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.